أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഈ അടുത്ത് ഒരു മുസ്ലിയാർ എന്ന പേരിൽ ഒരാൾ, അദ്ദേഹം തീർത്തും അവരുടെ കൂടാരത്തിലെ തന്നെ മുജാഹിദാകുന്ന അവരുടെ കൂടാരത്തിലെ തന്നെ അവസ്ഥകളൊന്നും മനസ്സിലാകാതെ ആട്ടം തുള്ളുന്ന ഒരു ക്ലിപ്പ് കാണാനിടയായി. ആ മഹലിലെ ഭക്ഷണവും അതിന് അവരുടെ ആ മഹലിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും ഒക്കെ വാങ്ങി മതം പഠിപ്പിക്കുന്നതിന് പകരം പരിശുദ്ധമായ ഖുർആനും ഹദീസും സലഫു സ്വാലിഹീങ്ങളെ മാതൃകയും അതൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ സന്മാർഗത്തിലാക്കുന്നതിന് പകരം ഇതുപോലെയുള്ള വ്യാജ കറാമത്തുകളും മായാജാല കഥകളും ചെയ്ത് ജനങ്ങളെ കൊള്ള. അദ്ദേഹം പറയുന്നത്, ഒരു മഹലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള മായാജാല കഥകളൊന്നും പറയാതെ കൃത്യമായി കൊണ്ട് തന്നെ സലഫു സ്വാലിഹീങ്ങളുടെ ചര്യകൾ പറയണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കറാമത്ത് എന്നുള്ളത് സലഫു സ്വാലിഹീങ്ങളുടെ കിതാബുകളിൽ കാണുന്നത് അതിൻ്റെ ഒരു പത്തിലൊന്ന് പോലും ഇന്ന് നമുക്ക് അറിയപ്പെട്ട തങ്ങന്മാരിൽ നിന്നും വലിയ വലിയ ഉലമായിൽ നിന്നും അനുഭവിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. ഇബ്നു തൈമിയ അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, മാ നുഖിലത്ത് ഇലൈന കറാമാത്തു അഹദിൻ മിസ്ല മാ നുഖിലത്ത് ഇലൈന കറാമാത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കറാമത്ത് നഖൽ ചെയ്യപ്പെട്ടതുപോലെ നമ്മളിലേക്ക് ഉദ്ധരിക്കപ്പെട്ടതുപോലെ ഒരാളുടെയും കറാമത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വാസ്തവം ഇബ്നു തൈമിയ അടക്കമുള്ള പണ്ഡിതന്മാർ സമ്മതിക്കുന്നുണ്ട്. ഏതായാലും മഹാരഥന്മാരുടെ കറാമത്ത് പറയുമ്പോൾ അവരെ അവരുടെ ചര്യയിലേക്ക്, അവർക്കിങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്നുള്ള ചര്യയിലേക്ക് ഓരോ പണ്ഡിതനും അവരെ തെര്യപ്പെടുത്തുകയാണ്. കാരണം ഒരു കറാമത്തുണ്ടാവണമെങ്കിൽ ഇസ്തിഖാമത്ത് വേണമല്ലോ. ഒന്നാമതായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. യഥാർത്ഥ മാർഗത്തിൽ ചൊവ്വായി നിലനിൽക്കുക, സിറാത്തു മുസ്തഖീമിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എന്തായാലും ആളുകളെ പ്രവേശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് മഹാരഥന്മാരുടെ കറാമത്ത് പറയൽ കൊണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ആസിം റളിയല്ലാഹു തആല അൻഹുവിന്റെയും അടങ്ങി അതൊന്നും ആരും നിഷേധിച്ചിട്ടില്ല. ആസിം റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു അല്ലേ, അവരൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അവർക്ക് അവരിലൂടെ കാണിച്ച ചില കറാമത്തുകൾ, അതേപോലെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മറിയം റളിയല്ലാഹു അൻഹായുടെ കറാമത്ത്, അസ്ഹാബുൽ കഹ്ഫിന്റെ കറാമത്ത്, അത് മാത്രമല്ല ദീനുൽ കറാമത്ത്, എത്രയോ ആളുകളുടെ കറാമത്തുകൾ മഹാരഥന്മാരായ അയ്മത്ത് അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ വരെ അദ്ദേഹത്തിന്റെ അൽ ഫുർഖാനു ബൈന ഔലിയ റഹ്മാനു ഔലിയ ഷൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ എത്രയോ ഔലിയാക്കളുടെ കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കേവലം മറിയം ബീവിയ ഖുർആനിൽ പറഞ്ഞത് മാത്രമോ അല്ലെങ്കിൽ മറ്റു ഹദീസുകളിൽ പറഞ്ഞത് മാത്രമോ അല്ല കറാമത്ത്. കറാമത്ത് എന്നുള്ളത് ഖിയാമം വരെ നിലനിൽക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ അതുണ്ടാകും. അത് നഖ്ല് ചെയ്യുമ്പോൾ, ഉദ്ധരിക്കുമ്പോൾ, പറയുമ്പോൾ അതിനെതിരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, റഹ്മത്തുള്ള ഖാസിമിയുടെ ഒരു ക്ലിപ്പിട്ട് കൊണ്ട് പറയുകയാണ്, എൽമില്ലാത്തവരെങ്ങനെ ഒരു ഏർപ്പാടില്ലാത്ത ആളുകൾ ഉണ്ട് ഔലിയപ്പാവുക, പിറ്റേന്ന് അവന് പെറുപുരു നാല് ദിവസം അജ്മീർ പോവുക, അഞ്ചാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു പുറുപുറു പുറു നടന്നു വരിക, അതിന് അലിപ്പറിയോ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ കണ്ടു കെട്ടണ്ട. അത് നിങ്ങളെ കൂട്ടത്തിലെ കറാമത്ത്, ഔലിയാക്കന്മാരെ കറാമത്ത്, ഔലിയാക്കളാവുക, വളരെ ശരിയാണത്. അത് ആദ്യം മുജാഹിദ് പാളയത്തിലേക്ക് തന്നെയാണ് തട്ടുന്നത്. കാരണം അബ്ദുസലാം സല്ലമി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, നമ്മളെല്ലാവരും ഔലിയാക്കളെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ലല്ലോ. ഔലിയാക്കളാകുമ്പോൾ അൽ ആരിഫു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് അറിവ് വേണം. അറിയാത്ത, ഇൽമില്ലാത്ത ഒരാൾക്കും വലിയാകാൻ കഴിയുകയില്ല. അതുതന്നെയാണ് റഹ്മത്തുള്ള ഖാസിമി അവറുകളും പറഞ്ഞത്, അറിവ് വേണം ഒന്നാമതായി വേണം. പിന്നെ നമ്മുടെ സുന്നികളിടയിലുള്ള സംഘടനാപരമായ തർക്കങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ടുവരികയാണ്. അൽഹംദുലില്ലാ ഇപ്പോൾ സംഘടനാപരമായ വീക്ഷണ വ്യത്യാസത്തിൻ്റെ മേൽ ഒരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർ പരസ്പരം ചീത്ത പറയുകയോ തെറി പറയുകയോ ചെയ്യുന്നില്ല. വളരെയധികം റാഹത്തായിട്ടുള്ള, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഖമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ
പഴയ കാലത്ത് നടന്നിരുന്ന സംഘടനാ തർക്കങ്ങളെല്ലാം ഇദ്ദേഹം വാരി വലിച്ച് ക്ലിപ്പാക്കിയിടുകയാണ്. ഏതായാലും ഈ മൗലവിയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര പഴയ കാലത്തെ സംഘടനാ തർക്കങ്ങൾ ഇട്ടാലും അതൊന്നും ഒരു ഷിർക്കിലും തൗഹീദിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമല്ലാതെ, മറിച്ച് അത് ശാഖാപരമായിട്ടുള്ള സംഘടനാ വ്യത്യാസങ്ങൾ മാത്രമാണ്. എന്നാൽ നിങ്ങളിടയിലുള്ള തർക്കം എന്താണ്? പരമായ വ്യത്യാസമാണോ? ഒരിക്കലുമല്ല. ഇവിടെ ജിന്നി ചികിത്സാ കേന്ദ്രം തുടങ്ങണമെന്ന് ഒരു വിഭാഗം പറയുന്നു, ഒരു വിഭാഗം തുടങ്ങണ്ട എന്നും പറയുന്നു. ബാലുശ്ശേരി അടക്കം പറഞ്ഞു ജിന്നി ചികിത്സാ കേന്ദ്രം ഇവിടെ തുടങ്ങണം. മാധ്യമങ്ങളിലെല്ലാം വന്ന സംഗതിയാണത്. അതിലൊരു വിഭാഗത്തിൻ്റെ നേതാവ് വളരെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്, ഒരു മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിലും മറ്റുമൊക്കെ വ്യാപകമായി പ്രചരിച്ചു. അദ്ദേഹം പറയുന്നു, സംഘടനയുടെ ഔദ്യോഗിക ലേബലിൽ തന്നെ ഒരു ജിന്നി ചികിത്സാ കേന്ദ്രം വേണം. അപ്പം നവോത്ഥാനത്തിൻ്റെ പേരിൽ വന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു നേതാവ് തന്നെ പരസ്യമായി ജനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ സംഘടനാ ബന്ധുക്കളോട്, അനുയായികളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പുനഃപരിശോധന വേണം. അത് മതസംഘടനകൾ മാത്രം നടത്തിയാൽ പോരെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങളിതിനെ എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. ഇവിടെ ജിന്നി, ഇവരുടെ ജിന്നി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ സുബൈർ എന്ന വ്യക്തി, അദ്ദേഹം ഈ ജിന്നി ചികിത്സ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു, ആകെ ഒരു സുന്നി മാത്രമേ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ടുള്ളൂ ഈ പ്രശ്നമായിട്ട്. കൂടുതൽ വന്നത് മുജാഹിദുകളാണ്. ആ മുജാഹിദ് വന്ന കഥകളെല്ലാം അദ്ദേഹം പറയുന്നത്, സാധാരണ ഉള്ള രോഗികളൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ബന്ധപ്പെട്ട ആളാണ്, കാരണം എനിക്ക് ആ പ്രസ്ഥാനമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. ആകെ ഒരു സുന്നി മുസ്ലിയാർ അയച്ച ഒരു രോഗി എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ഞാനൊരിക്കൽ ബസ്സിൽ ഇങ്ങനെ പുസ്തകം വായിച്ചു പോകുമ്പോൾ ഒരു സുന്നി മുസ്ലിയാർ കണ്ടു ഈ പുസ്തകം. അപ്പൊ ഇദ്ദേഹത്തിന് താല്പര്യം വിഷയം സംബന്ധിച്ച് അയാളുടെ കെയറോപ്പിൽ പിന്നെ ഷൊർണൂർ എന്ന രോഗി വന്നിരുന്നു. ബാക്കിയെല്ലാം ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞിട്ടാണ് വരാറുള്ളത്. പക്ഷേ ഈ വന്ന മിക്ക ആളുകളുടെ ചരിത്രം ഞാൻ ഏലേസ് നൂല് വായിച്ചിട്ടുണ്ട്. കാരണം ഇവർ വാൾപോസ്റ്റ് ഒട്ടിക്കാൻ പോകുമ്പോൾ ഇവിടെ ഇവർ പോകുന്നത് തങ്ങളുടെ അടുത്തേക്കാണ്, അതറിയുന്നില്ല എന്ന് മാത്രം. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ സലാം മോങ്ങവുമായി ഒരു വീട്ടിൽ പോയി, മോങ്ങത്തുള്ള വീട്ടിൽ ഒരു മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. അവിടുത്തെ ലോക്കൽ മുജാഹിദ് നേതാവിന്റെ മകളുടെ കയ്യിൽ നമ്പൂരി കെട്ടിയ ചരടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഇത് അയക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ഹലാലായ ചികിത്സ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഞങ്ങൾ നിരാശരായി മടങ്ങിപ്പോയത്. സലാം സുലൈമീൻ പിന്നെ അബ്ദുസലാം മോങ്ങത്തിന്റെ നമ്പർ ചോദിച്ചാൽ കിട്ടും, ചോദിച്ചു നോക്കിയാൽ മതി ഇങ്ങനെ സംഭവിച്ചു. ഇതുപോലെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട്. ഞാൻ ആരെയും ഇകഴ്ത്താൻ പറയുന്നതല്ല, ഇതാണ് എന്റെ റിയാലിറ്റി. വിഷയം വരുന്ന സമയത്ത് ഈ വിശ്വാസം ആദർശമൊന്നും ആൾക്ക് ഉണ്ടാവില്ല. സ്വന്തം ഭാര്യ ഉടുതുണിയില്ലാതെ നടുറോട്ടിൽ ഓടുന്ന സമയത്ത് ആ ഭർത്താവിനുള്ള വികാരം നമ്മൾ മനസ്സിലാക്കണം. അവൻ തോന്നുന്നത് എങ്ങനെ ഈ നാടക്കെട്ട് രക്ഷപ്പെടാവുന്ന അപസ്മാരം അടങ്ങിയിട്ട് വായിൽ സ്പൂണൊക്കെ വെച്ചു കൊടുത്തത്, അതും സ്പൂണും കൂടെ കടിച്ചു മുറിച്ച് നാക്കെല്ലാം കഷ്ണമായി പുറത്തേക്ക് തള്ളുമ്പോ ഓക്സിജൻ കിട്ടാതെ ശ്വാസം കിട്ടാതെ വരയുന്ന സമയത്ത് ഇതിനെന്ത് പരിഹാരം? അപ്പോ ജിന്ന് ഈ സമുദായത്തെ അന്ധവിശ്വാസത്തിലേക്കും കൊരങ്ങ് കളിയിലേക്കും ക്ഷണിക്കുന്നത് ഇവരുടെ അർത്ഥത്തിൽ ആരാണ് എന്നുള്ളത് ഇവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി ഇവരെ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അത് തൗഹീദ് ഷിർക്കിൻ്റെ ഇടയിലുള്ള വ്യത്യാസമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. ഇത് കെ ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെയധികം പരമാർത്ഥങ്ങൾ പറഞ്ഞതായി കാണാം. ഇതിൻ്റെ 92-ാമത്തെ പേജിൽ നമുക്ക് കാണാം, ഇവിടെ നമ്മുടെ മുസ്ലിയാക്കളിൽ ചിലർ ജിന്നിൻ്റെയും ഷെയ്ത്താൻ്റെയും സഹായം തേടുക എന്ന ഷിർക്കിൻ്റെ ചുവയില്ലാത്ത അള്ളാഹുവിൻ്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആൻ ആയത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും മുറുക്കേതി കെട്ടുന്നതും എഴുതി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു? അപ്പോൾ ഷിർക്കിൻ്റെ ചുവയില്ലാത്ത മന്ത്രങ്ങൾ വരെ പാടില്ല, ഈ മാതൃക ആര് കാണിച്ചു? നബിതങ്ങൾ കാണിച്ചിട്ടില്ല, സലഫ് സ്വാലിഹീങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് ഫാത്തിഹയുടെ തീരത്തെന്ന പുസ്തകത്തിൽ കെ ഉമർ മൗലവി പറയുമ്പോൾ, ഈ ജിന്നി ചികിത്സ ഇറങ്ങിയതിന് ശേഷം ചികിത്സിക്കാം, ഖുർആൻ ഓതുന്നത് കൊണ്ട് ഗുണമുണ്ട്, അത് ഓതുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്ന് ഡോക്ടർ സുബൈർ പറയുന്നു. അതേ ഗുണം കിട്ടും, പക്ഷെ റുഖ്യ ചെയ്യുന്ന അത്ര ഗുണം കിട്ടൂല, അത്രേ ഉള്ളൂ. ഒരു വ്യക്തി ഓതി അതിൽ ഊതുന്ന അത്ര ഗുണം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ അദ്ദേഹത്തിന് ഖുർആൻ കാസറ്റ് കൊടുത്തു പോന്നു. അടുത്ത വർഷം ഞാൻ വന്നപ്പോ കണ്ടു ആ രോഗി. സത്യത്തിൽ ഇവരുടെ ഇടയിലാണ് ഈ തൗഹീദ് ഷിർക്കിന്റെ വാദഗതികൾ ഇപ്പോഴും നിലനിൽക്കൊള്ളുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ആട്ടംതുള്ളലുകളും ഈ ഓട്ടംതുള്ളലുകളൊന്നും അറിയാതെ, കഥയറിയാതെ ആട്ടം തുള്ളുന്ന ഈ മൗലവിയോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാളയത്തിലെ ഷിർക്ക് തൗഹീദ് ഒന്ന് തീരുമാനമാക്കുക.
എന്നിട്ട് മതി ഞങ്ങളുടെ കച്ചവടത്തിലെ ലാഭവും മറ്റുമൊക്കെ നോക്കാം.